അദ്ദേഹത്തിൻ്റെ മൂന്ന് പൗരാണിക ഗ്രന്ഥങ്ങൾ യുനെസ്കോയിൽ ഇടം നേടിയിരിക്കുന്നു. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിലാണ് ഭാരതത്തിന്റെ മൂന്ന് പൗരാണിക ഗ്രന്ഥങ്ങൾ ഇടം പിടിച്ചത്. പഞ്ചതന്ത്രം, സഹൃദയ ലോക ലോകന എന്നിവയാണ് ഇടം പിടിച്ച ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഇവയെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇടം പിടിച്ച മൂന്ന് ഗ്രന്ഥങ്ങളെയും ഒന്ന് പരിചയപ്പെടാം. 16-ാം നൂറ്റാണ്ടിൽ തുളസീദാസ് രചിച്ച ഇതിഹാസ കാവ്യമാണ് രാമചരിതമാനസ്. വാൽമീകി രാമായണത്തെ അധികരിച്ച് അവധി ഭാഷയിലാണ് ഇതിന്റെ രചന. ഇതിന് നിരവധി പ്രചോദനങ്ങളുണ്ട്. പ്രാഥമികം വാൽമീകിയുടെ രാമായണമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്ന്, ഈ കൃതിയെ തുളസി രാമായണം, തുളസീകൃത രാമായണം, തുളസീദാസ് രാമായണം അല്ലെങ്കിൽ മനസ്സ് എന്നും വിളിക്കുന്നുണ്ട്. രാമചരിത മനസ്സ് എന്ന വാക്കിന്റെ അർത്ഥം രാമന്റെ കർമ്മങ്ങളുടെ തടാകം എന്നാണ്. ഹിന്ദു സാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ കൃതികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ കൃതി ഇന്ത്യൻ സംസ്കാരത്തിന്റെ ജീവനുള്ള തുക, മധ്യകാല ഇന്ത്യൻ കവിതയുടെ മാന്ത്രിക ഉദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം, എല്ലാ ഭക്തി സാഹിത്യങ്ങളുടെയും ഏറ്റവും മഹത്തായ ഗ്രന്ഥം, ജനപ്രിയരിലേക്കുള്ള ഏറ്റവും മികച്ചതും വിശ്വസനീയവുമായ മാർഗനിർദ്ദേശം എന്നിങ്ങനെ പല വിധത്തിൽ പ്രശംസിക്കപ്പെട്ടു. കൃതിയുടെ രചയിതാവായ തുളസീദാസ് സംസ്കൃതത്തിൽ വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ ഭാഷയുടെ പരിമിതമായ പ്രവേശനക്ഷമത കാരണം അദ്ദേഹം അത് പ്രാദേശിക ഭാഷയായ അവധിയിൽ എഴുതാൻ തിരഞ്ഞെടുത്തു. ഇത് തന്റെ കൃതികൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാക്കി. ഒരു പ്രാദേശിക കവി ആയതുകൊണ്ട് തന്നെ തുളസീദാസിന് വാരണാസിയിലെ സംസ്കൃത പണ്ഡിതന്മാരിൽ നിന്ന് വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതായി പാരമ്പര്യമുണ്ട്. എന്നിരുന്നാലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും അടങ്ങിയിരിക്കുന്ന അറിവുകൾ സാധാരണക്കാർക്ക് ലളിതമാക്കാനുള്ള തന്റെ ദൃഢനിശ്ചയത്തിൽ തുളസീദാസ് ഉറച്ചുനിന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ കൃതികൾ പരക്കെ അംഗീകരിക്കപ്പെട്ടു. ജീവിത വിജയത്തിന് അനിവാര്യമായ ധർമ്മതത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള സംസ്കൃത ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം. വിഷ്ണു ശർമ്മയാണ് രചയിതാവ്. 200-ലധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള കൃതിയാണിത്. ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായ ധർമ്മതത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ വിഷ്ണു ശർമ്മ എഴുതിയ ഗ്രന്ഥമാണിത്. AD 570-കളിലാണ് ഈ കൃതി അന്യ ഭാഷകളിലേക്ക് ആദ്യമായി തർജ്ജമ ചെയ്യപ്പെട്ടത്. ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ഇതിന്റെ ഉത്ഭവത്തിന് നിദാനമായ സംഭവം പ്രതിപാദിച്ചിട്ടുണ്ട്. മഹിളാരൂപ്യം എന്ന പട്ടണത്തിലെ അമരശക്തി എന്ന രാജാവിന് 3 പുത്രന്മാർ ജനിച്ചു. വസുശക്തി, ഉഗ്രശക്തി, അനേക ശക്തി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ബുദ്ധിഹീനരായിരുന്ന അവർ കുബുദ്ധികളായി മാറുകയായിരുന്നു. ഈ അവസ്ഥയിൽ വിഷണ്ണനായ രാജാവ് സഭ വിളിച്ചുകൂട്ടി പരിഹാരം ആരാഞ്ഞു. സഭാവാസികളിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ സുമതി എന്ന മന്ത്രി വിഷ്ണു ശർമ്മ എന്ന വിദ്വാനെ പറ്റി പറയുകയും രാജാവ് കുമാരന്മാരെ ആ ഗുരുവിന്റെ അടുക്കൽ വിദ്യാഭ്യാസത്തിന് അയക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്തു. വിഷ്ണു ശർമ്മ രാജകുമാരന്മാരെ 6 മാസം കൊണ്ട് തന്റെ കഥകളിലൂടെ ധർമ്മവും നീതിയും മറ്റ് ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് അവരെ മിടുക്കന്മാരാക്കി എന്നാണ് ഖ്യാതി. ഈ കഥകളുടെ സമാഹാരമാണ് പഞ്ചതന്ത്രം. കാശ്മീരി പണ്ഡിതനായ ആചാര്യ ആനന്ദവർദ്ധൻ രചിച്ച സംസ്കൃത കൃതിയാണ് സഹൃദയ ലോകലോകന. 11-ാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കപ്പെട്ടത്. ഇതുകൂടാതെ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായ ധ്വന്യാലോകം എന്ന അലങ്കാര ഗ്രന്ഥം പൗരസ്ത്യ കാവ്യ മീമാംസ്യത്തിലെ നെടുംതൂണാണ്. ദേവി ശതകം, വിഷമബാണലീല, അർജുന ചരിതം, തത്വാലോകം തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ. വ്യാകരണത്തിൽ പാണിനിക്കും അദ്വൈതത്തിൽ ശങ്കരാചാര്യർക്കുമുള്ള സ്ഥാനമാണ് സാഹിത്യശാസ്ത്ര രംഗത്ത് ആനന്ദവർദ്ധനന് കൽപ്പിച്ചിട്ടുള്ളത്. കല്ലഹണന്റെ രാജതരംഗിണിയിൽ അവന്തിവർമ്മന്റെ സാമ്രാജ്യത്തിൽ മുക്താകണൻ, ശിവസ്വാമി, ആനന്ദവർദ്ധനൻ, രത്നാകരൻ എന്നിവർ പ്രശസ്തി നേടി എന്ന പ്രസ്താവമുണ്ട്. ഇദ്ദേഹം കാശ്മീരിൽ അവന്തിവർമ്മ രാജാവിന്റെ കാലത്താണ് ജീവിച്ചിരുന്നതെന്ന് കൽഹണന്റെ രാജതരംഗിണിയിൽ പ്രസ്താവിക്കുന്നുണ്ട്. അവന്തിവർമ്മൻ ജീവിച്ചിരുന്നത് AD 855 മുതൽ 883 കാലഘട്ടത്തിലാണെന്ന് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹിത്യ മാസ്റ്റർ പീസുകളെല്ലാം തന്നെ ഇന്ത്യൻ സാഹിത്യത്തിലും സംസ്കാരത്തിലും അഗാധമായി സ്വാധീനം ചെലുത്തിയവയാണ്. രാജ്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെയും കലാപരമായ ആവിഷ്കാരങ്ങളെയും സ്വാധീനിച്ചവ. കാലാതീതമായ ഈ കൃതികൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വായനക്കാരിലും കലാകാരന്മാരിലും ശാശ്വതമായ മതിപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. രംഗോളിയിലെ ഉലാന്തബാറിൽ നടന്ന മെമ്മറി ഓഫ് ദി വേൾഡ് ഏഷ്യ പസഫിക് മേഖല സമ്മേളനത്തിലാണ് ഈ കൃതികളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്തു തന്നെയായാലും ഇത് ഇന്ത്യക്കും അതിന്റെ സമ്പന്നമായ സാഹിത്യ പൈതൃകത്തിനും അഭിമാനകരമായ നിമിഷമാണ്. ഭാവി തലമുറയുടെ പ്രയോജനത്തിനായി വൈവിധ്യമാർന്ന വിവരണങ്ങളും കലാപരമായ ആവിഷ്കാരങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ അംഗീകാരം ഊന്നി പറയുന്നു. ഈ സാഹിത്യ കൃതികളെയും അവയുടെ സൃഷ്ടാക്കളെയും ഇതിലൂടെ ലോകം തന്നെ ബഹുമാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.